മല്ലു കെ ബി എഫ് സിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ജനുവരി ട്രാൻസ്ഫർ വിൻഡോയുടെ അവസാന ദിവസം പണം വാരിയെറിഞ്ഞുകൊണ്ട് മികച്ച താരങ്ങളെയാണ് ഇപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സ് സ്വന്തമാക്കിയിട്ടുള്ളത്. ഡെൻസ് ഫറൂഖിന് പിന്നാലെ മികച്ച ഡിഫൻഡർമാരെയും ബ്ലാസ്റ്റേഴ്സ് ഡീൽ പൂർത്തിയാക്കിയിട്ടുണ്ടെന്ന രീതിയിൽ റിപ്പോർട്ടുകൾ പുറത്തേക്ക് ഇടുന്നുണ്ട്. മാത്രവുമല്ല എസ് ടി പിശുക്കനാണെന്ന് പറഞ്ഞ് എസ് ടിയെ തരം താഴ്ത്തിയ വിരുദ്ധ ഡെൻസ് ഫറൂഖിൻ്റെ മേൽ 25 ലക്ഷം ട്രാൻസ്ഫർ ഫീയും ഏകദേശം കോടികളൊക്കെ പണം ഓഫർ നൽകിക്കൊണ്ടാണ് ഡെൻസ് ഫറൂഖിനെ 2.5 വർഷത്തേക്ക് കേരള ബ്ലാസ്റ്റേഴ്സ് സ്വന്തമാക്കിയിട്ടുള്ളത്. കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ പിന്നാലെ മറ്റു ചില ഐ എസ് എൽ ടീമുകളും മികച്ച സൈനികങ്ങൾ നടത്തിയിട്ടുണ്ട്. എല്ലാ കാര്യങ്ങളും നമുക്ക് വിശദമായി നോക്കി വരാം. ബാംഗ്ലൂർ എഫ് സിയുടെ വിങ്ങറായ ഉദാന്ത സിംഗിനെ ഇപ്പോൾ എഫ് സി ഗോവ സ്വന്തമാക്കിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഡാനിഷ് ഫറൂഖിൻ്റെ സേവനം കേരള ബ്ലാസ്റ്റേഴ്സിന് ലഭിക്കാനായിക്കൊണ്ട് ബാംഗ്ലൂർ എഫ് സിക്ക് 25 ലക്ഷം രൂപയോളം ട്രാൻസ്ഫർ ഫീയും അതോടൊപ്പം തന്നെ ഡാനിഷ് ഫറൂഖിന് സാലറി ആയിക്കൊണ്ട് 1 വർഷം 90 ലക്ഷം രൂപയുമാണ് സാലറി ഓഫർ നൽകിയിട്ടുള്ളത്. ഇങ്ങനെ 2.5 വർഷത്തേക്കാണ് ഡാനിഷ് ഫറൂഖിനെ കേരള ബ്ലാസ്റ്റേഴ്സ് സ്വന്തമാക്കിയിട്ടുള്ളത്. വളരെ മികച്ച എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഒരു ഡിഫൻസീവ് മിഡ്ഫീൽഡർ തന്നെയാണ് ഡാനിഷ് ഫറൂഖ്. ഏതായാലും എസ് ടിയുടെ ഈയൊരു നീക്കത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് രൂപത്തിൽ അറിയിക്കുക. അതോടൊപ്പം തന്നെ ഡാനിഷ് ഫറൂഖിനെ സ്വന്തമാക്കിയത് കൊണ്ട് കാര്യങ്ങളൊന്നും അവസാനിച്ചിട്ടില്ല. ഐ ലീഗിൽ നിന്നും സന്ദീപ് സിംഗിന് പകരമായിക്കൊണ്ട് ഐ ലീഗിൽ നിന്നും ഒരു മികച്ച ഡിഫൻഡറുമായുള്ള കരാർ ബ്ലാസ്റ്റേഴ്സ് പൂർത്തിയാക്കിയിട്ടുണ്ടെന്ന രീതിയിലും റിപ്പോർട്ടുകൾ പുറത്തേക്ക് ഇടുന്നുണ്ട്. രാജസ്ഥാൻ യുണൈറ്റഡിന്റെ യങ് ഡിഫൻഡറായ മെൽറോയ് സീസുമായി ലിങ്ക് ചെയ്തുകൊണ്ട് ഒരുപാട് റിപ്പോർട്ടുകൾ മുൻപ് തന്നെ പുറത്തേക്ക് വന്നിട്ടുണ്ട്. എന്നാൽ ആ ഒരു താരത്തെയല്ല കേരള ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ ഡീൽ പൂർത്തിയാക്കിയിട്ടുള്ളതെന്ന രീതിയിൽ അശ്വതി ട്വീറ്റ് ചെയ്തിട്ടുണ്ട്. ഏതായാലും ഏത് താരമാണെന്നതിന് യാതൊരുവിധ വ്യക്തിത്വമില്ല. ഐ ലീഗിൽ നിന്നാണ് സന്ദീപ് സിംഗിന് പകരമായിക്കൊണ്ട് കേരള ബ്ലാസ്റ്റേഴ്സ് റിക്രൂട്ട്മെന്റ് ചെയ്തുകൊണ്ട് ഡീൽ പൂർത്തിയാക്കിയിട്ടുള്ളതെന്ന് റിപ്പോർട്ട് പുറത്തേക്ക് വന്നിട്ടുണ്ട്. മാത്രമല്ല മാർക്കസ് മർഗുലാവ് പറയുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഒരു ഡിഫൻഡർ ആണെന്നും മാർക്കസ് ട്വീറ്റ് ചെയ്തിട്ടുണ്ട്. ഏതായാലും ജനുവരി ട്രാൻസ്ഫറിൻ്റെ അവസാന ദിവസം 9 നീക്കങ്ങൾ തന്നെയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് നടത്തിയിട്ടുള്ളത്. ഇന്ന് രാത്രിയോടുകൂടി ജനുവരി ട്രാൻസ്ഫറിൻ്റെ അവസാനിക്കും. ഏതായാലും കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഭാഗത്ത് നിന്ന് ഒഫീഷ്യൽ പ്രഖ്യാപനം നമുക്ക് ഇത് സംബന്ധമായൊക്കെ ഉടൻ പ്രതീക്ഷിക്കാം. ഏതായാലും വീഡിയോ അവസാനിപ്പിക്കുകയാണ്. ബ്ലാസ്റ്റേഴ്സിൻ്റെ ഈ ഒരു നീക്കത്തെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് രൂപത്തിൽ അറിയിക്കുക. അതോടൊപ്പം തന്നെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ ശ്രമിക്കണം. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.